ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നാ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാനിതിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ തിക്രീമോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമ്മളിത് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ അത്രയും നല്ല ഈസി ആയിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു കഷ്ണം പട്ടയും മൂന്ന് ഏലക്കായും രണ്ടോ മൂന്നോ ബേലീഫും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചുഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വലിയ രണ്ട് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയുടെ അത്യാവശ്യം പച്ച സ്മെല്ല് പോകുന്നത് വരെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമ്മൾ വാട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവറായിട്ട് നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് അരക്കാനുള്ളതാണ്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് നമ്മൾ വാട്ടിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടുന്ന വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയുമാണ്. അപ്പം ഉണക്കമുന്തിരി സാധാരണ ആരും ആഡ് ചെയ്യാറില്ല. അപ്പം നല്ലൊരു ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുക. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാത്തവർ നല്ലൊരു ടേസ്റ്റാണ് മുന്തിരി കൂടി ഇതിൽ ആഡ് ചെയ്യുമ്പം. ഇനി ഇതിലേക്ക് മസാലയാണ് ആഡ് ചെയ്യാനുള്ളത്. ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മസാലപ്പൊടി ഇട്ട കാരണം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കാൽ ടീസ്പൂൺ ഗരം മസാല, ഏകദേശം ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യാം. സോയാ സോസൊക്കെ ഓപ്ഷനലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമ്മളെ മസാലകളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെക്കാനുണ്ട്. അപ്പം നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ഇടുന്നതിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പം കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാരണം ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരിമേത്തി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കസൂരിമേത്തൊക്കെ നമ്മൾ ഇത് അരക്കുന്നതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് നടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നമുക്ക് അതിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലൊരു സ്മെല്ലോടുകൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഓവറായിട്ട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് അരയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഇനി ജസ്റ്റ് മിക്സിയിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അപ്പം അത്യാവശ്യം നല്ല കട്ടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ മുട്ടക്കറിക്കും അതുപോലെ തന്നെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കണം. കുറച്ച് കോൺഫ്ലവറും കുറച്ച് ഗരം മസാല പൗഡറും അതിലൂടെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി. സാധാരണ നമ്മൾ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടുന്ന അതേ മെത്തേഡിൽ തന്നെ. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 3/4 വേവിൽ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ പൊരിക്കേണ്ട ആവശ്യമില്ല, ഇത്ര തന്നെ ഒഴിച്ചാൽ മതി. നമുക്ക് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല ഇതിൽ. നമ്മൾ ഓൾറെഡി ഇനി ബട്ടർ ഇടും. അപ്പം ബട്ടർ ഇടുന്ന കാരണം ഓയിലിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നില്ല. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 3/4 വേവിൽ പൊരിച്ച ചിക്കനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇനി മറ്റേതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലുള്ള ഓയിൽ മാറ്റിയെടുത്തിട്ട് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നേരത്തെ അരിച്ച മസാല ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിവിടെ അരിച്ചെടുക്കാറുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അത് അരിച്ചെടുക്കുമ്പം കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്.
അപ്പോൾ നമ്മളിതിൻ്റെ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ തന്നെ ഇടാം. പക്ഷെ ഞാനത് എടുക്കാറില്ല. ഇതുപോലെ തന്നെ നന്നായിട്ട് നരച്ചെടുക്കും. നല്ല കട്ടിയുള്ള കറി തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലും കൂടെ അരച്ചെടുത്ത ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നല്ലൊരു വൃത്തിയാണ് നമുക്ക് കറി കാണാൻ തന്നെ. അപ്പോൾ നമ്മളെല്ലാം അരിക്കാതെ തന്നെ ഇടുമ്പോൾ നമുക്ക് കുറച്ചൊരു കട്ടിയും എല്ലാം തോന്നും. അതിന് ചില സമയത്ത് ഇല കടിക്കാം, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ഇത് ചിക്കന്. അപ്പോൾ നമ്മുടെ ചിക്കനും എല്ലാം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ഏകദേശം ഒരു കാൽ കപ്പ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരിമെത്തി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് മൂന്നോ നാലോ ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫുള്ളായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല വെള്ളം പോലെ നിൽക്കും കറി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി കൂടുതൽ വെള്ളം ആവശ്യമുള്ളവർക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഫുള്ള് എടുത്തിട്ട് തന്നെ ഒഴിക്കാം. നമ്മൾ ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കൈകൊണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുത്തതാണ് രണ്ട് മൂന്ന് തവണയായിട്ട്. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ബട്ടർ ചിക്കൻ ഇതുവരെ ഉണ്ടാക്കാത്തവർ വളരെ സിമ്പിളായിട്ട് തന്നെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.